അങ്ങ് പറഞ്ഞു യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന്. പക്ഷേ തുടക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെല്ലാവരും അറിഞ്ഞാണ്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പതിവ് പോലെ വലിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ഒരു പ്രശ്നമായിരുന്നില്ല, ഒരു പ്രശ്നം മുസ്ലിം ലീഗുമായിട്ടുള്ള പ്രശ്നം ഞങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് തീർത്തു. മുസ്ലിം ലീഗുമായിട്ട് മാത്രമേ തീർക്കാൻ സാധിച്ചുള്ളൂ. പിന്നെ കേരള കോൺഗ്രസുമായിട്ടുള്ളത് അവർ അവരുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് സീറ്റുകൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ സ്വാഭാവികമല്ലേ എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായം കാണത്തില്ലേ. കോൺഗ്രസ്സിൽ പിന്നെ യു ഡി എഫിൽ ഒരു ആരുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കത്തില്ല. അപ്പം പറയാനുള്ളത് പറയുക, ചർച്ച ചെയ്യാനുള്ളത് ചർച്ച ചെയ്യുക. ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ സർവസമ്മതമായിട്ടാണ് തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ഒരു നയമെടുക്കുമ്പോൾ ചിലപ്പം ചർച്ചകൾ നീണ്ടു പോകും. അത് യു ഡി എഫിനകത്ത് പൊട്ടിത്തെറിയാണ്, പിന്നെ പിന്നെ യു ഡി എഫ് തകരാൻ പോകുന്നു എന്നല്ല. അത്തരം വ്യാഖ്യാനങ്ങൾ പല നേതാക്കന്മാരുടെയും ചില പ്രസ്താവനകളും ആരുടെ പ്രസ്താവന, ഇപ്പൊ മാണി ഗ്രൂപ്പിന്റെ ആയാലും ജെ എസ് എസിന്റെ ആയാലും മാണി ഗ്രൂപ്പിന്റെ ആരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ മുന്നണി തകരുമെന്ന് പറഞ്ഞ പ്രസ്താവന. മുന്നണി തകരുമെന്നല്ല, പക്ഷെ ഞങ്ങൾ സംതൃപ്തരല്ല, കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പോകുന്നത്. അത് ശരിയല്ലേ, എല്ലാവർക്കും അവരവരുടേതായ അവകാശവാദം കാണും. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ബുദ്ധിമുട്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്രയും സീറ്റ് പ്രാവശ്യം കോൺഗ്രസ് മത്സരിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പം കോൺഗ്രസ്സിന് പോലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. അതിപ്പം ഏത് മുന്നണിയിലാണെങ്കിലും മുന്നണിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പം ചില പ്രശ്നങ്ങൾ വരും, പക്ഷേ അതൊക്കെ ഞങ്ങൾ രമ്യമായിട്ട് പറഞ്ഞ് തീർത്ത് നല്ല അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട്. മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച് അങ്ങ് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ ലയനം വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളുണ്ടായ സ്വയം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള രീതിയിൽ, പക്ഷെ പ്രശ്നങ്ങൾ വന്നപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അത് സോൾവ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് തന്നെയാണ് വന്നത്. അത് ഗതികേടല്ല, ഞങ്ങളത് അന്ന് ഞങ്ങളുടേതായ അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചർച്ച ചെയ്ത് അതൊരു അടഞ്ഞ അധ്യായമായി. പിന്നീട് വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പ്രായോഗികമായ സമീപനം എടുത്ത് ആ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാക്കി. ഈ അനൈക്യം അന്നുണ്ടായ ആ പ്രശ്നങ്ങൾ അതൊരു അനൈക്യമായിട്ട് ഇനിയും തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരികയാണെങ്കിൽ അതൊരു ഒരു ഒരു പ്രശ്നമായി ഉണ്ടാവില്ലേ? പ്രശ്നമേ ഉണ്ടായില്ലല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും മോചനയാത്ര നടത്തി. 140 നിയോജക മണ്ഡലത്തിലും യു ഡി എഫിൻ്റെ പ്രവർത്തകർ മുഴുവൻ ഒന്നിച്ചണി നിരന്നുകൊണ്ട് നടത്തിയ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ തുടക്കമായിരുന്നു. അതൊരു വൻപിച്ച വിജയമായിരുന്നു. അത് കഴിഞ്ഞ് സീറ്റ് ചർച്ച വന്ന സമയത്ത് ചില അവകാശവാദങ്ങളും കാര്യങ്ങളും, അതൊന്നും ഞങ്ങൾ ആരെങ്കിലും മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നോ ഇല്ലാത്ത അവകാശവാദങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചെന്നോ ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. ഓരോ പാർട്ടിക്കും പാർട്ടിയുടേതായ കാഴ്ചപ്പാടിൽ അതിനൊക്കെ ന്യായീകരണമുണ്ട്. ഞങ്ങളതും മനസ്സിലാക്കുന്നവരാ. പക്ഷേ എല്ലാവരെയും കൂടെ തൃപ്തിപ്പെടുത്തി മുമ്പോട്ട് പോകേണ്ട അവസരം വരുന്ന സമയത്ത് എല്ലാവർക്കും 100% തൃപ്തിയാകത്തില്ല, കോൺഗ്രസിന് തൃപ്തിയല്ല. പക്ഷേ അപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഞങ്ങൾ പൂർണ്ണ ഐക്യത്തോടുകൂടിയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അനൈക്യത്തിൻ്റെതായ ഒരു സാഹചര്യം നിലനിൽക്കുന്നേയില്ല. താങ്കൾ യു ഡി എഫ് കൺവീനറായിരുന്ന ആളുമാണ്, എന്തുകൊണ്ടാണ് എപ്പോഴും യു ഡി എഫിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഒരു തിയറി, രാഷ്ട്രീയ നിരീക്ഷകരായാലും എല്ലാവരും പറയുന്ന ഒരു കാര്യം, രാഷ്ട്രീയത്തിന് അതീതമായ മറ്റ് പല ശക്തികളുടെയും സമ്മർദ്ദങ്ങൾക്ക് യു ഡി എഫിന് എൽ ഡി എഫിനേക്കാൾ കൂടുതൽ വഴങ്ങേണ്ടി വരുന്നു. സാമുദായിക ശക്തികളുടെ, സഭകളുടെ, അത്തരം ജാതി സംഘടനകളുടെ, ഇതിൻ്റെയൊക്കെ സമ്മർദ്ദങ്ങൾ, ആവശ്യങ്ങൾ, അതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ് ഈ പാളിച്ചകളോ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളോ വരുന്നത്. എന്താ പറഞ്ഞത്, ഇതിപ്പം ഇതുപോലെ ഘടകകക്ഷികളുടെ കാര്യമാണ് പറഞ്ഞത്. ഘടകകക്ഷികളുടെ പുറകിൽ പലപ്പോഴും ഘടകകക്ഷികളുടെ കാര്യത്തിൽ പറഞ്ഞല്ലോ, അവരുന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ ന്യായങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. കോൺഗ്രസ്സിനാണെങ്കിലും യു ഡി എഫിനാണെങ്കിലും എല്ലാ സംഘടനകളുമായി, സാമുദായിക സംഘടനകളും സാമൂഹ്യ സംഘടനകളുമൊക്കെയായി ഏറ്റവും നല്ല ബന്ധങ്ങളാണുള്ളത്. അവരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഞങ്ങൾ പുലർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവരുടെ ഒന്നും ഭാഗത്ത് നിന്ന് ഒരു സമ്മർദ്ദമോ ഒരു തീരുമാനമെടുക്കുന്നതിന് വിഘാതമായ രീതിയിലുള്ള ഏതെങ്കിലും ഒരു സമീപനമോ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തില്ല. പക്ഷേ പലരും അവരുടേതായ അഭിപ്രായങ്ങൾ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം വേറെ പല അവസരങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ട കാര്യങ്ങൾ വന്നിട്ട് പോലും ഞങ്ങളപ്പം ഞങ്ങളെ ഇതുപോലുള്ളവരുടെ വികാരം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറുകയാണ്. ഞാൻ പറഞ്ഞത് ഇതുപോലെ പലർക്കും
ഞങ്ങളോട് സ്വാതന്ത്ര്യം എടുക്കാനുള്ള അവകാശമുണ്ട്, അവസരമുണ്ട്. അവർ പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റാണെങ്കിൽ ഞങ്ങൾ തിരുത്തും, അതല്ല അവർ പറയുന്നതിനകത്താണ് തെറ്റെങ്കിൽ ഞങ്ങളവരെ പരമാവധി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഞങ്ങൾക്കൊരിക്കലും അങ്ങനെയുള്ള സംഘടനകളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യം സൃഷ്ടിച്ചിട്ടില്ല. ഓർത്തഡോക്സ് സഭയെ അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിച്ചു. ഓർത്തഡോക്സ് സഭ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല, അവരുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരം പരാതികളൊക്കെ ഒരു രാഷ്ട്രീയ മുന്നണി അംഗീകരിക്കേണ്ടതാണോ എന്നാണ് എൻ്റെ ചോദ്യം. അത് വേറൊരു സംഗതി. പക്ഷേ ആര് അതുപോലുള്ള പരാതികൾ പറഞ്ഞാലും ഞങ്ങളത് അവഗണിക്കുകയല്ല, അത് കേൾക്കുകയും അതിനകത്തെ സാഹചര്യങ്ങൾ അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അത് ഉൾക്കൊള്ളാൻ അവരും തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഞങ്ങൾക്ക് ഇവരുടെയൊക്കെ ഇതുപോലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരിക്കലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ അവരെ മാനിക്കുകയും ചെയ്യും, പക്ഷേ അവർ ഞങ്ങളുടെ പരിമിതികൾ ഉൾക്കൊള്ളുകയും ചെയ്യും. സീറ്റ് വിഭജനം പോലെ തന്നെ താങ്കൾക്കും അതേപോലെ കെ പി സി സി പ്രസിഡന്റിനെ നേരിടേണ്ടി വന്ന മറ്റൊരു കടമ്പയായിരുന്നു സ്ഥാനാർത്ഥി നിർണയം. കോൺഗ്രസിനുള്ളിൽ നമ്മൾ കെ രാമേന്ദ്രൻ തൊട്ട് ജയദാലി വരെയുള്ളവരുടെ കണ്ണീര് കാണുകയും ചെയ്തു. വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ മുന്നൊരുക്കം ചെയ്യാതെയായിരുന്നു സ്ഥാനാർത്ഥികളെ നിർണയം? അതോ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങളും സമ്മർദ്ദങ്ങളും നേരത്തെയുള്ള കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചതാണോ? ഞാൻ ഇനി അതൊരു ക്ലോസ് ചാപ്റ്ററാണ്, അതിനി ഒന്ന് റീഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം, കോൺഗ്രസ്സിൽ ധാരാളം നേതാക്കളുണ്ട്, കഴിവുള്ള നേതാക്കളുണ്ട്, അർഹതയുള്ള നേതാക്കളുണ്ട്. ഞങ്ങൾക്ക് പോലും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നിട്ടും കൊടുക്കാൻ സാധിക്കാതെ പോയ അതൊന്നും ഏതെങ്കിലും നേതാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസം കൊണ്ടോ എതിർപ്പ് കൊണ്ടോ അല്ല, എല്ലാ നേതാക്കന്മാരോടും ആഗ്രഹിച്ച ആളുകൾക്ക് പോലും ഞങ്ങൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ ഉടനെ തന്നെ കോൺഗ്രസ് അധ്യക്ഷയുടെ കൂടെ സാന്നിധ്യത്തിൽ കൂടിയ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതമായ യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പലരെയും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വൺ മാൻ വൺ പോസ്റ്റ് എന്ന പ്രിൻസിപ്പിൾ കോൺഗ്രസ്സിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഈ പാർലമെൻ്ററി വിങ്ങിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ പാർട്ടി ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറി ഈ രംഗത്തേക്ക് വരാത്തവർക്ക് ചാൻസ് കൊടുക്കണം. കോൺഗ്രസ് അധ്യക്ഷ അടക്കം എല്ലാ നേതാക്കന്മാരും അത് അംഗീകരിച്ചു. കേരളത്തിൽ അതിന് തീരുമാനമെടുക്കുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ആ പ്രിൻസിപ്പിള് നടപ്പിലാക്കും. സ്ഥാനാർത്ഥിത്വം കിട്ടാൻ അർഹതയുള്ള ആളുകൾ, പുറത്തു നിൽക്കുന്ന ആളുകൾ, അവരെ പാർട്ടി തലത്തിൽ അവരെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനവും അവരുടെ സേവനവും പാർട്ടിക്കും UDF-നും സമൂഹത്തിനും പ്രയോജനപ്പെടുത്താൻ വേണ്ടി.